നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അതിശൈത്യത്തിൽ യു എസിലെ അരിസോണയിലെ വുഡ്സ് കാനിയൻ തടാകത്തിലൂടെ നടക്കുമ്പോൾ തെന്നി വീണ് മൂന്ന് ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം. ഫിഫ ലോകകപ്പിനായി അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സി താമസിച്ച ഖത്തർ സർവകലാശാല ക്യാമ്പസിലെ മുറി ചെറു മ്യൂസിയമാക്കുന്നതായി സർവകലാശാല അധികൃതർ ട്വിറ്ററിലൂടെ പ്രഖ്യാപിച്ചു. ഭാരത് ജോഡോ യാത്രയുടെ കശ്മീരിലെ പര്യടനത്തിൽ സിപിഎം നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി പങ്കെടുക്കുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. യു എസ് മെക്സിക്കോ അതിർത്തിയിലൂടെയുള്ള അനധികൃത കുടിയേറ്റം തടയാൻ ട്രംപ് ഭരണകൂടം ടൈറ്റിൽ 42 നയം പിൻവലിക്കേണ്ടതില്ലെന്ന് അമേരിക്കൻ സുപ്രീംകോടതി. സർവകലാശാലകളിൽ പഠിക്കുന്നതിനും എൻജിഒകളിൽ ജോലി ചെയ്യുന്നതിനും സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നടപടി യു എൻ സുരക്ഷാ സമിതി അപലപിച്ചു. വിലക്കുകൾ പിൻവലിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഭാരത് ജോഡോ യാത്രയിൽ ദില്ലിയിലുണ്ടായ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കോൺഗ്രസിന്റെ കത്ത്. ഇറാനിലെ ഹിജാബ് പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യാന്തര ചെസ് താരം സാറ കദം ഖസാക്സ്ഥാനിൽ നടക്കുന്ന ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഹിജാബ് ധരിക്കാതെ മത്സരത്തിൽ പങ്കെടുത്തു.